നമുക്കൊരു വ്യത്യസ്തമായ ക്രാഫ്റ്റ് ആണ് കാണാൻ പോകുന്നത്. ചേച്ചി, ഈ ക്രാഫ്റ്റിന്റെ പേരെന്ത്? കോൺ ആൻഡ് ബോൺ ക്രാഫ്റ്റ്. കാളയുടെ ഒക്കെ കൊമ്പാണ് അല്ലേ? കൊമ്പ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഐറ്റം ആണിത്. ഇതിന്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ്? ഇതിനെ ചൂടാക്കി പിന്നെ ഇതിനെ സ്ലൈസ് ചെയ്ത് എടുത്തിട്ടാണ്. പ്രോസസ്സിങ് കൂടുതലുള്ള ഒരു പ്രോഡക്റ്റ് ആണിത്. കൂടുതൽ സെയിലാവുന്നതാണ് ഇത്. കൊമ്പിലുണ്ടാക്കിയ ചീപ്പാണ്. പെൻചീപ്പ് പിന്നെ ഫാൻസിയുടെ കൊമ്പും ഉണ്ട്. രണ്ടായിട്ടും ഉണ്ട്. അത് കാണിച്ചു. മൃഗങ്ങളുടെ കൊമ്പിൽ നിന്നുണ്ടാക്കിയ ചീർപ്പാണിത് കേട്ടോ. ഇതിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താ? ഇത് ഒരുപാട് വർഷം ലാസ്റ്റ് ചെയ്യും. നമ്മുടെ മറ്റേ ചീപ്പാണെങ്കിൽ പെട്ടെന്ന് ഇതായിപ്പോവും, നശിച്ചു പോകും. ഇത് പക്ഷെ പെട്ടെന്ന് അങ്ങനെ ഓടിയെത്തുമൊന്നുമില്ല. നമുക്ക് ഒരുപാട് നാള് പത്ത് വർഷത്തോളം ഒക്കെ ചീത്തയാവാതിരിക്കും. പ്രൊഡക്റ്റുകൾ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്. കാരണം ഇത് ഉണ്ടാക്കുന്നത്, ഇതിന്റെ പ്രൊസീജിയർ നമുക്ക് ഇനി വരും ദിവസങ്ങളിലെ വീഡിയോയിൽ കാണാം. പക്ഷെ ഈ പ്രൊഡക്റ്റുകളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരുന്നത്. ഇതിന്റെ നല്ല ഒറിജിനാലിറ്റി ആണ്, റിയലായിട്ട് തോന്നുന്നു. ശരിയാണ്. ഈ ഫിഷിന്റെ ഒക്കെ ഇത് നമുക്ക് ഈ ചിദംബലിന്റെ ഒക്കെ ശരിക്കും തന്നെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു കൊമ്പില് ചെയ്തതായിരിക്കും. ഫിഷുകൾ തന്നെ വെറൈറ്റി ആയിട്ടുള്ള വലുതും ചെറുതും ഒക്കെ ഉണ്ട്. ഫ്ലവർ ബേസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റും, ഇവിടെ ഫ്ലവർ ബേസ് ഒക്കെ ഈ ബോണുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഓരോന്നും അതിൻ്റെ ഈ ഒരു കളർ കൊടുക്കുന്നതിൻ്റെ ഒരു വ്യത്യസ്തത എന്താണ്? കളർ പോളിഷ് കൊടുക്കുന്നു. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ആയുസ് എന്നുള്ള പറയുന്നത് എത്രയാണ്? ആയുസ് ഒരുപാട് വർഷം നിൽക്കും. അപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു ക്രാഫ്റ്റ് ഇത് തന്നെയായിരിക്കും അല്ലേ? ഉണ്ട്, ചിലവുണ്ട്. ചീപ്പൊക്കെ നല്ല സെയിലാവുന്നു. കാരണം വീട്ടിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത്. പിന്നെ ഈ ബോണുകളൊക്കെ നമുക്ക് വീടുകളിൽ സൂക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഐതിഹ്യം കൂടി ഇല്ല? അതൊക്കെ ഉണ്ടോ ഇപ്പോഴും? ഇല്ല, ഇതിപ്പോ ബോണുകൊണ്ടുള്ള ഒരു ക്രാഫ്റ്റ് അല്ലേ. നമ്മള് ബോണായിട്ടല്ലോ വാങ്ങി വെക്കുന്നത്, അതിലുള്ള ഒരു ക്രാഫ്റ്റ് അല്ലേ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പം ചില പഴയ ആൾക്കാരൊക്കെ വരുമ്പോ അവർക്ക് ഇപ്പൊ ഇത് കാണുമ്പോ ഒരു അത്ഭുതമാണ്, ഇപ്പോഴും ഇതൊക്കെ ഉണ്ടല്ലോ എന്നാണ് ചോദിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെയുള്ള കുറെ ക്രാഫ്റ്റുകൾ കാണാം. Thank you.
ഗോപിനാഥൻ എന്ന കലാകാരനാണ് ഇത്തരത്തിലുള്ള നിർമ്മിതികളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ശില്പിയെ നമുക്ക് വരും ദിവസങ്ങളിൽ ഈ ശില്പങ്ങളൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും ചോദിച്ചറിയാം. അപ്പോൾ മറ്റു വിശേഷങ്ങളുമായി നാളെ കാണാം. നമസ്കാരം. We'll be right back.